Hi friends, namukku biscuit cheythu nokkiyalo oru healthy biscuit. Wheat butter cookies. Vera moonu ingredients maatra use cheyidittana njan idu cheyan povunnathu. Wheat butter sugar. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വെരി ടേസ്റ്റി, വെരി ഹെൽത്തി, വെരി സിമ്പിൾ. ഒരു കപ്പ് ഗോതമ്പ് പൊടി, അര കപ്പ് പൊടിച്ച പഞ്ചസാര, അതുപോലെ തന്നെ അര കപ്പ് മെൽറ്റഡ് ബട്ടർ, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മെൽറ്റ് ചെയ്ത ബട്ടർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് ബീറ്റ് ചെയ്ത് കഴിയും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് വിസ്ക് വെച്ചിട്ടാണ്. വിസ്ക് വെച്ച് കഴിയുമ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് എന്തായാലും ചെയ്യണം. നല്ലൊരു ഫ്ലഫി മോട്ടിലെത്തണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരണ വരെ ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പൊടി ചേർത്തതിന് ശേഷം ഒരു 2 pinch സോൾട്ട്, അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ അത് ഇട്ടാൽ മതി. അത് ആ ഷുഗറിൻ്റെ ഇത് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ഒരു 2 pinch ചേർക്കുന്നത്. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ച് പതിയെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് കുഴയ്ക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞു കിട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ പാലൂടി ചേർക്കാം. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണ വരെ മിക്സ് ചെയ്യണം. ഓക്കെ, ദാ ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇതാ നമ്മുടെ കുക്കീസ് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലെയിൻ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ബാറ്ററി യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റിനും കുറച്ച് കാണാൻ ഭംഗി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതിൽ ചോക്കോ ചിപ്സും കൊക്കോ പൗഡറും നട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ദാ ഇതുപോലെ 3 ഈക്വൽ ഡിവൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ചോക്കോ ചിപ്സ്, കൊക്കോ പൗഡർ, പിന്നെ ക്രഷ്ഡ് നട്ട്സ്. നട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ചോക്കോ ചിപ്സ് കുറച്ച് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇടാം. ഞാനിപ്പോൾ ബദാമും കാഷ്യൂവും പിസ്തയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക്. സെയിം അതുപോലെ തന്നെ ഇതും നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കുക. അടുത്തതായി നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ബാറ്ററിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 different ബാറ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്കോ ചിപ്സ് ബാറ്റർ, നട്ട്സ് ബാറ്റർ, ചോക്ലേറ്റ് ബാറ്റർ. അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് കുറച്ച് കുറച്ച് മാവ് ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ച് തന്നെ പ്രസ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലെടുത്താൽ നമ്മുടെ കുക്കീസ് റെഡിയായി കിട്ടും. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ച് ഷേപ്സൊക്കെ, ഹാൻഡ് മെയ്ഡ് ഷേപ്സൊക്കെ കൊടുക്കാം. കാരണം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും കഴിക്കാനൊക്കെ. അപ്പം ആദ്യം 3 batteries ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്തിട്ടുള്ള മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ ദാ 3 batteries കൊണ്ട് സിമ്പിളായിട്ട് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുത്ത മോഡലാണിത്. പിന്നെ ഇതാ ഇതുപോലൊരു കുക്കീസ് പ്രസർ ഉണ്ടെങ്കിൽ ഈസിയാണ്, നമുക്ക് മാവിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പല പല ഡിസൈൻസിൽ കിട്ടും. പക്ഷെ ഞാനിന്നിവിടെ കുറച്ച് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് മെയ്ഡ് ഡിസൈൻസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്.
നമ്മുടെ കുക്കീസ് എല്ലാം ഓവൻ ട്രേയിൽ ബേക്ക് ചെയ്യാൻ റെഡി ആയിരിപ്പുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കുക്കീസ് പ്രസറിലും ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ്. പിന്നെ ഓവൻ ഇല്ലാത്തവർക്കായിട്ട് ഇഡ്ലിത്തട്ടിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇഡ്ലി പാത്രം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാത്രം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി മൂടി വെക്കണം. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് കടായിലാണെങ്കിലും സോസ് പാനിലാണെങ്കിലും ചെയ്യാവുന്നതാണ്. സെയിം ടൈമിൽ നമുക്ക് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓവനിലേക്ക് ഓവൻ ട്രേ വെച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം. ഈ സമയം നമ്മുടെ ഇഡ്ഡലി പാത്രം 10 മിനിറ്റ് നന്നായി ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് കുക്കീസിൻ്റെ ട്രേ ഇറക്കി വെക്കാം. ഇത് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കീസ് എല്ലാം നല്ല പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് സൈഡിലെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുള്ള കുക്കീസും നന്നായി ബേക്കായിട്ടുണ്ട്.